ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റോസ്മാരി വാട്ടർ എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാന്നുള്ള വീഡിയോയും ആയിട്ടാണ്. നമ്മളിത് ഡ്രൈഡ് റോസ്മേരി ലീവ്സും അതുപോലെ വേറെ രണ്ട് ഇൻഗ്രീഡിയൻസ്, നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന വേറെ രണ്ട് ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ഈ ഒരു സിറം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, റോസ്മേരി വാട്ടർ നമ്മുടെ മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ. മീൻസ് നമ്മൾ താരന് അകാല നേരം, അതുപോലെ മുടി കൊഴിച്ചിൽ, മുടിൻ്റെ അറ്റം പിളരുക, അതുപോലെ മുടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ നമുക്കിത് നല്ലൊരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പം അത്യാവശ്യം നല്ല റേറ്റ് ആവും. അപ്പോൾ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ, എന്നാൽ യാതൊരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ, നമ്മളെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ടിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു റോസ്മേരി വാട്ടർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി റോസ്മേരി വാട്ടറിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാം. റോസ്മേരി വാട്ടറിനെ കുറിച്ചുള്ള അതിൻ്റെ ഗുണങ്ങൾ ഒക്കെ ആയിട്ട് ഞാനെല്ലാം കൂടി പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ലെങ്ത് ഇല്ലാതെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിതായിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് റോസ്മേരി ലീവ്സ് ആണ് കേട്ടോ. നമുക്ക് ഈ റോസ്മേരി ലീവ്സ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ അത് ഗാന്ധിഗ്രാം എന്ന് പറഞ്ഞ അങ്ങനത്തെ ഷോപ്പില്ല, ആ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിത് ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒരുപാട് റേറ്റൊന്നുമില്ല, ഏകദേശം ഒരു 100 രൂപേൻ്റെ അടുത്തേ വരുന്നുള്ളൂ ഈ ഒരു ഇത്ര അളവിലുള്ളൊരു റോസ്മേരി ലീവ്സിന് കേട്ടോ. അപ്പോൾ നമുക്കിതിന്ന് ആകെ ഒരു 1.5 ടീസ്പൂൺ റോസ്മേരി ലീവ്സേ ആവശ്യമുള്ളൂ. 2 ഗ്ലാസ് വെള്ളത്തിലേക്കാണ് 1.5 ടീസ്പൂൺ ചേർത്തത് കേട്ടോ. അതുപോലെ അതാ ഞാനിപ്പോൾ ചേർത്തത് 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ്. അതുപോലെ 1 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കരിഞ്ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ ഉലുവേൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് റോസ്മേരി ലീവ്സ് മാത്രം വെച്ചുകൊണ്ട് ഈ ഒരു വാട്ടർ തയ്യാറാക്കിയെടുക്കാം. അപ്പം കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ, മുടിക്ക് എത്രമാത്രം ഹെൽപ്ഫുള്ളാണ് കരിഞ്ജീരകം എന്നുള്ളത്. മുടി വളരാൻ, അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ, നല്ല സിൽക്കി ആയിട്ടിരിക്കാൻ ഒക്കെ നല്ലതാണ് കേട്ടോ കരിഞ്ജീരകം. ഉലുവയാണെങ്കിലും അങ്ങനെ തന്നെ, മുടി കൊഴിച്ചിലിന്, താരന്, അതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഇരിക്കാനൊക്കെ ഉലുവ നല്ലതാണ്. നമ്മൾ ഉലുവ താരനൊക്കെ നമ്മൾ ഉലുവ മാത്രമായിട്ട് അരച്ച് തേക്കാറില്ലേ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് സിമ്മിലിട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. അപ്പം ഇത് ഒരുപാട് തിളച്ചങ്ങോട്ട് വറ്റിപ്പോണ്ട, തിളച്ച് വറ്റിപ്പോയാൽ നമ്മുടെ ഈ ഒരു സിറം ഭയങ്കര കോൺസെൻട്രേറ്റ് ആയി പോകും. അപ്പം അത് അത്ര നല്ലതല്ല കേട്ടോ. കാരണം അത്ര നല്ലതല്ല മീൻസ് പിന്നെ നമ്മൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ടൊക്കെ വേണ്ടി വരും ഇത് അപ്ലൈ ചെയ്യാൻ. അല്ലാണ്ടെങ്കിൽ റോസ്മേരി ഭയങ്കര തിക്കായിട്ട് പോയാൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ ഒരുപാട് തിക്കായിപ്പോണ്ടാ, ഒന്ന് ഇതൊന്ന് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. അപ്പം മൊത്തം ഒരു 3-4 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഇപ്പം ഞാനിതാ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂട് തണിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടേ, പുകയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂട് തണിഞ്ഞോട്ടെ, റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തണിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കുക. ഇതിൻ്റെ ഈ ലീവ്സും സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ട, ഈ ഒരു വാട്ടർ മാത്രം മതി നമുക്ക്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആവണ എമൗണ്ടിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുള്ളത്. ബാക്കി ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സീത്തായി പോകുന്നില്ല. ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാത്രം ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 100 ml ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് കുളിക്കുന്നതിൻ്റെ മുന്നായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒരു 1.5 മണിക്കൂറൊക്കെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെന്ന് വെച്ചാൽ കഴുകി കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഹെയറൊക്കെ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാത്രി കിടക്കാൻ നേരം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ രാവിലെ എണീറ്റതിന് ശേഷം തല കഴുകിയാലും മതി. അപ്പോൾ നമുക്കിത് ഏത് ടൈമിലും അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്.
അതുപോലെ ഹെയർ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം കേട്ടോ. നനഞ്ഞ ഹെയറിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാതെ ഇരിക്കുക. അപ്പോൾ റോസ്മേരി വാട്ടർ നമുക്ക് എന്തിനൊക്കെ യൂസാന്ന് വെച്ചാൽ, മുടി കൊഴിച്ചിൽ, താരന്, പിന്നെ മുടിയുടെ അറ്റം പിളരുക, അകാല നേരം, ഇതിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് നമ്മളിതിൽ ഒലിവയും കരിഞ്ചീരകം കൂടി ചേർത്തതുകൊണ്ട് നമുക്കിതിന് ഡബിൾ എഫക്റ്റാണ്. അപ്പോൾ റോസ്മേരി മാത്രമാണ് നമുക്ക് കിട്ടാൻ പണിയുണ്ടാവുക. അത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാം കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും, കുറഞ്ഞ റേറ്റേ ഉള്ളൂ. ഇനിയിപ്പം ചിലവർക്ക് ഉലുവേൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ കരിഞ്ചീരകം ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് റോസ്മേരി മാത്രമായിട്ട് നമുക്ക് ഒരു വാട്ടർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും എഫക്റ്റീവ് തന്നെയാണ്. ഒലിവയും കരിഞ്ചീരകം ചേർത്താൽ കൂടുതൽ എഫക്റ്റീവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിന്ന് പിരിയാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.